ഞാൻ യാസിൻ, വെൽക്കം ടു യാസിൻ വ്ളോഗ്. നമ്മളിന്ന് പോകുന്നത് മലപ്പുറം കേക്കതരയിലുള്ള ജൂസി എന്ന ജ്യൂസ് ഷോപ്പിലേക്കാണ്. അവിടെ സുജിത് ഏട്ടന്റെ ഒരു ചെറിയ മീറ്റപ്പ് ഉണ്ട്, അതിൽ പങ്കെടുക്കാൻ നമ്മൾ പോകുന്നത്. അപ്പൊ നേരെ നമുക്ക് അവിടെ പോയി കാണാം. നമ്മള് തിരൂര് നിന്നുള്ള വീഡിയോസ് ഒക്കെ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടിരുന്നു. അപ്പൊ ഇപ്പോ ഇവിടെ എല്ലാവരും കൂടെ ഇവിടെ നിൽക്കുമ്പോഴത്തേക്കും എനിക്ക് എന്റെ വാക്കുകളൊന്നും വരുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ടു ജൂസി ഫോർ സെറ്റപ്പ് ഹിയർ. അവരാണ് നമ്മളെ ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിൽ നിന്നും ഉത്തരം പറയുന്ന ആൾക്കാർക്ക് നിങ്ങൾ അകത്ത് വേണ്ട നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം ഓർഡർ ചെയ്ത് വാച്ച് നമ്മുടെ ആദ്യത്തെ റോയൽ കരീബിയൻ ഷിപ്പില് ഞങ്ങള് റൂം ആക്സസ് ചെയ്യാൻ വേണ്ടി ഒരു കാർഡിനെ പറ്റി ഞാൻ പറഞ്ഞിരുന്നു. ആ കാർഡിന്റെ പേരെന്തായിരുന്നു? ഞാൻ ചോദിച്ചില്ല, അതിന് ഉത്തരം പറഞ്ഞു. പേരെന്താ? ഷബീർ. ഷബീറാണ് അതിന് ഉത്തരം പറഞ്ഞത്. ഷബീറാണ് ഉത്തരം പറഞ്ഞത്. ഞാൻ ചോദ്യം ചോദിച്ചില്ലേ. എനിക്ക് തോന്നുന്നു കേരളത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ യൂട്യൂബില് വീഡിയോസ് കാണുന്നത് മലപ്പുറം കോഴി. കാട്ടിപ്പോയ കേസിനെ പറ്റി ഞാൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എവിടെയും. അത് ആക്ച്വലി കാട്ടിനുള്ളിലേക്ക് തന്നെയാണ് പോയത്. പക്ഷേ കാട്ടിനുള്ളിലേക്ക് പോകാൻ പെർമിഷൻ ഉണ്ട് എന്ന് പറഞ്ഞ് എന്നെ തെറ്റിദ്ധരിപ്പിച്ച് ആ റിസോർട്ടുകാർ കൊണ്ടുപോവുകയായിരുന്നു. ഞാൻ ആ വീഡിയോയിൽ തന്നെ ചോദിക്കുന്നുണ്ട് ഇവിടെ പോകാൻ പെർമിഷൻ ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഡ്രൈവർ പറയുന്നുണ്ട് പോവാം, ജീപ്പിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ പുള്ളി തന്നെ പറയുന്നുണ്ട്. അതേ സ്ഥലത്ത് തന്നെ ധാരാളം വീഡിയോകൾ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് ഇത്രയും ഫോളോവേഴ്സ് ഉള്ളതുകൊണ്ടും ഇത്രയും ആളുകൾ ഇത് കാണുന്നത് കൊണ്ടും അത്തരത്തിലുള്ളൊരു കാര്യം ഇനി റിപ്പീറ്റ് ചെയ്യപ്പെടരുത്.
എന്നതുകൊണ്ടാണ് ഫോറസ്റ്റുകാർ അത് കേസാക്കിയത്. പിന്നെ അതിന് പുറകിൽ വേറെ ഒട്ടേറെ കളികളുണ്ട്, സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ എല്ലാം ടാർഗറ്റ് ചെയ്ത് എല്ലാം മനസ്സിലാക്കിയതിനു ശേഷം പ്രതികരിക്കാം എന്ന് പറഞ്ഞിരിക്കുകയാണ് ഞാന്. ആക്ച്വലി ഞാൻ അറിഞ്ഞൊരു കാര്യം ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് പറയാം. ഇപ്പോ അവസാനം വക്കീലിനെ വെച്ച് ജാമ്യം എടുത്ത് വക്കീലിന് വരെ കാശ് കൊടുക്കേണ്ട അവസ്ഥയായി ശരിക്കും ആ ഒരു കാര്യത്തില്. നല്ലൊരു നെഗറ്റീവ് ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ് ആയി, പക്ഷെ അതൊരു വലിയൊരു പാഠമായിരുന്നു. അതിന്റെ തൊട്ടടുത്ത ആഴ്ച അനിയനെതിരെ റെയിൽവേ പോലീസിന് കേസ് വന്നു. റെയിൽവേ പരിസരത്ത് കയറി അനധികൃതമായി വീഡിയോ ഷൂട്ട് ചെയ്തു എന്ന് പറഞ്ഞ് അനിയനെതിരെ കേസ് വന്ന് അവിടെ പോയിട്ട് 1000 രൂപ സമൻസ് അടച്ച് വെട്ടി അടച്ചിട്ടാണ് അവൻ പോയത്. ചുരുക്കം പറഞ്ഞാൽ നമ്മളിപ്പോ റോഡിൽ ഇറങ്ങിയിരുന്ന് ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് നാളെ വേണമെങ്കിൽ PWD വന്നിട്ട് നമുക്കെതിരെ വേണേ കേസ് എടുക്കും, വേണമെങ്കിൽ നിങ്ങൾ അനധികൃതമായിട്ട് റോഡിൽ നിന്ന് ഷൂട്ട് ചെയ്തെന്ന് പറയുന്നത് ആ ഒരു അവസ്ഥയാണ് ശരിക്കും എന്നെ ഇപ്പം വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ അതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിയമം പാലിക്കപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ നിയമം ഒരു എനിക്ക് മാത്രമല്ല ബാധകം, എല്ലാവർക്കും ബാധകമാണ്. യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ ട്രെയിനിന്റെ വീഡിയോസ് ലക്ഷക്കണക്കിന് വീഡിയോസ് കാണും. അപ്പോ കാട്ടിനുള്ളിൽ കയറി യാത്ര ചെയ്യുന്നതൊക്കെ പെർമിഷനോടുകൂടിയും പെർമിഷൻ ഇല്ലാതെയും ഇഷ്ടംപോലെ ആളുകൾ വീഡിയോ ചെയ്യുന്നു. ഒന്നോ രണ്ടോ ആൾക്കാരെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ ഹരാസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് നമുക്കൊരു വിഷമമുണ്ടാകുന്ന ഒരു കാര്യമാണ്. പിന്നെ അത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സഞ്ചാരത്തിൽ സന്തോഷമുള്ളവരുടെ എത്ര കേരളത്തിൽ നിന്നുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ട്? പുള്ളിക്ക് ചെയ്യൂടെ, എന്തുകൊണ്ടാ പുള്ളി ചെയ്യാത്തത്? ഇന്ത്യയിൽ നിന്നുള്ള എത്ര വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ട്? വളരെ കുറവല്ലേ, എന്തുകൊണ്ടാ ചെയ്യാത്തത്? ആലോചിച്ച് നോക്കിയാലും നമ്മുടെ നാട്ടില് ആനവണ്ടി മുതൽ എനിക്ക് അറിയാവുന്ന കാര്യമാണ്, ആനവണ്ടി ചെയ്തുകൊണ്ടിരുന്നത് മുതൽ KSRTC-യുമായിട്ടുള്ള ലീഗൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എല്ലാവരും പറയും നാടിനെ കുറ്റപ്പെടുത്തുന്നു, വീഡിയോകളിൽ നാടിനെ കുറ്റപ്പെടുത്തു എന്ന് പറയുന്നു. പക്ഷേ നമ്മുടെ നാട് വിട്ട് പുറത്ത് സഞ്ചരിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ തന്നെയേ ഉള്ളൂ. അതിനകത്തൊരു രാഷ്ട്രീയമോ മതമോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ പുറത്തു പോയി ഓരോ കാഴ്ചകൾ കാണുമ്പോൾ ചേടാ ഇതെന്താ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയാണോ എന്ന് നമ്മൾ സ്വയമായിട്ട് ഏതൊരു മനുഷ്യൻ ചിന്തിച്ചു പോകും. അതൊരിക്കലും നാടിനെ കുറ്റപ്പെടുത്തലല്ല, നമുക്ക് ചേടാ നമ്മുടെ നാട്ടിൽ ഇതില്ലല്ലോ എന്ന് തോന്നുന്ന ഒരു ചിന്തയാണ് അതായത്. അതിനകത്ത് ഒരു രാഷ്ട്രീയവും ഇല്ല, ഒരു മതവും ഇല്ല, ഒരു കാര്യങ്ങളും ഇല്ല, ഒരു വിദ്വേഷവും ഇല്ല. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ ഇനിയിപ്പോൾ ഓരോ മാസം ഓരോ രാജ്യം വെച്ച് സന്ദർശിക്കാം എന്നുള്ളൊരു പ്ലാനിലാണ് ഇപ്പോൾ. അതൊരിക്കലും നാടിനെ അവഗണിച്ചുകൊണ്ടല്ല, കാരണം ഇവിടെ ഉള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ സ്ഥലങ്ങളെക്കുറിച്ചും വീഡിയോ ചെയ്ത് കഴിഞ്ഞു. ഞാൻ വീണ്ടും ചെയ്യാൻ പോകുമ്പോൾ റിപ്പീറ്റേഷനാണ്, ഇപ്പോൾ മൂന്നാറ് തന്നെ എത്ര ആണ് ചെയ്തത്. ഇനിയിപ്പം മറ്റ് സ്ഥലങ്ങൾ കണ്ടുതുടങ്ങാം എന്നുള്ളതൊക്കെയാണ്. എന്നാ മലപ്പുറത്തിനൊന്ന് എക്സ്പ്ലോർ ചെയ്യണി ചെയ്യാലോ. റോഡ് അടിപൊളി, കോട്ടക്കുന്ന് ചെയ്യാൻ താല്പര്യം കൊടുക്കുന്ന അല്ല. അപ്പോ ശരിക്കും ഞാൻ പറഞ്ഞത് നിങ്ങളോടാണെങ്കിലും നിങ്ങൾ ആരെങ്കിലും ഒക്കെ വീഡിയോ ചെയ്യുന്നവരാണെങ്കിലും ഏതൊരു സ്ഥലത്ത് പോയാലും അവിടെ പെർമിഷൻ ഇല്ലാതെ കണ്ട് വീഡിയോ ചെയ്യാൻ പാടില്ല. പെർമിഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നാളെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാം. നമുക്ക് ഓർമ്മയില്ലേ കഴിഞ്ഞ ദിവസം മംഗലാപുരത്ത് വെച്ചിട്ട് സെൽഫി എടുത്തതിന് പോലീസുകാർ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞൊരു വാർത്ത വന്നിരുന്നു എയർപോർട്ടിൽ വെച്ചിട്ട്. CRPF എയർപോർട്ടിൽ അവിടെ സെക്യൂരിറ്റിയുടെ അവിടെ ഫോട്ടോ എടുക്കാൻ അനുവാദമില്ല. അപ്പോൾ അവിടെ ഫോട്ടോ എടുത്തു കഴിഞ്ഞ് മലയാളികളെ പീഡിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞൊരു വാർത്ത കണ്ടിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ധാരാളം ഇൻസിഡൻസ് ഉണ്ടാവും. ഇതേപോലെ എനിക്ക് സംഭവിച്ച പോലെ തന്നെ പല ഇൻസിഡൻസ് പല ആൾക്കാർക്കും ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കീഴിൽ നിന്നുണ്ടായി. അതെന്നോട് ആൾക്കാർ ഇതിന് ശേഷം എന്നോട് ഷെയർ ചെയ്തു. അത് ഫോറസ്റ്റുകാരെ കുറ്റമറ്റ കാര്യമില്ല, കാരണം അവരുടെ ഡ്യൂട്ടി ചെയ്യുകയാണ്. അവർ പരാതി കിട്ടിയാൽ അവർക്ക് അത് അന്വേഷിക്കാൻ ഇരിക്കാനോ കേസ് എടുക്കാതിരിക്കാനോ പറ്റില്ല. നമ്മൾ നമ്മുടെ ഭാഗം സേഫാക്കി നോക്കുക, കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമേ അതിനകത്ത്. അപ്പൊ നമ്മള് തീരെ തീർത്തേക്കാം. ഒരു വീഡിയോ ആയിരുന്നു, ആ വീഡിയോ എന്നെയാണ്. ഓക്കെ, സോ മലപ്പുറത്തിന്റെ സ്നേഹം നിങ്ങൾ എല്ലാരും കണ്ടു. മലപ്പുറത്തെ മലപ്പുറം ടൗണിൽ തന്നെയുള്ള നമ്മുടെ ജ്യൂസി ഷോപ്പിന്റെ ഫ്രണ്ടിലാണ് ഞങ്ങളിപ്പോ നിന്നത്. ജ്യൂസിയിൽ നിന്നുള്ള കാഴ്ചകളും അതേപോലെ തന്നെ നമ്മുടെ മലപ്പുറം, ചെറിയൊരു മലപ്പുറം, ചെറിയ വലിയ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ മീറ്റപ്പ് കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. സുജിത്തേട്ടൻ്റെ കൂടെ കുറച്ച് സമയം ചെലവാക്കാനും സഹീർബായും മാനുക്കയും കാണാനും സാധിച്ചു.
സുജിത്തേട്ടന്റെ വീഡിയോ കണ്ട സ്ഥലങ്ങളെ പറ്റിയും അവിടുത്തെ കൾച്ചറിനെ പറ്റിയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യമായിട്ടാണ് നമ്മളെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക. മറ്റുള്ളവരെത്തിക്കൊണ്ട് ഷെയർ ചെയ്യുക. അപ്പൊ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്.